2020 ജൂൺ 14 നാം ഓരോരുത്തരും കേട്ട വാർത്ത ആരെയും വേദനിപ്പിക്കുന്നതായിരുന്നു. വളരെ ചുരുങ്ങിയ സിനിമകൾ കൊണ്ട് തന്നെ ജനഹൃദയങ്ങളിൽ സ്ഥാനമുറപ്പിച്ച സുശാന്ത് സിംഗിന്റെ വിയോഗം. മുംബൈ ബാന്ദ്രയിലുള്ള വസതിയിൽ ആത്മഹത്യ ചെയ്ത നിലയിലാണ് സുശാന്തിനെ കണ്ടെത്തിയത്. ബീഹാർ സ്റ്റേറ്റ് ഹാൻഡ്ലൂം കോർപ്പറേഷനിലെ ടെക്നിക്കൽ ഓഫീസറായ കൃഷ്ണകുമാർ സിംഗിന്റെയും ഭാര്യ ഉഷ സിംഗിന്റെയും 5 മക്കളിൽ ഇളയവനായിരുന്നു സുശാന്ത്. ആസ്ട്രോഫിസിക്സിൽ അതീവ താല്പര്യമുണ്ടായിരുന്ന സുശാന്ത് ഫിസിക്സിലെ നാഷണൽ ഒളിമ്പ്യാഡിൽ വിജയിയുമായിരുന്നു. എല്ലാവരുടെയും ചെറുപുഞ്ചിരിയോടെ സ്നേഹത്തോടെയും പെരുമാറിയിരുന്ന യുവനടന്റെ വിയോഗ വാർത്ത ബോളിവുഡിനെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളെയും ദുഃഖത്തിലാഴ്ത്തി. സിനിമയിലെത്തി ചുരുങ്ങിയ കാലം കൊണ്ട് ഒട്ടേറെ ആരാധകരെ സ്വന്തമാക്കാൻ സുശാന്തിന് സാധിച്ചു. സുശാന്തിൻ്റെ ഓർമ്മയ്ക്ക് 2 വർഷം തികയുമ്പോഴും ദുരൂഹതകൾ ഇനിയും മാറാതെ നിലനിൽക്കുകയാണ്. 3 ചേച്ചിമാരുടെ ഒരേ ഒരു അനുജൻ. പഠനത്തിൽ മാത്രമല്ല സ്പോർട്സിലും എന്നും മുന്നിലായിരുന്നു സുശാന്ത്. മറ്റാരേക്കാളും അവന് അമ്മയോട് വളരെ അടുപ്പമായിരുന്നു. പഠനത്തോടൊപ്പം നൃത്തവും പഠിച്ചിരുന്നു, ഒപ്പം ആക്ടിംഗ് ക്ലാസ്സും. അവിടെ നിന്ന് തൻ്റെ ഭാവി എൻജിനീയറിംഗ് അല്ല നൃത്തവും അഭിനയവുമാണെന്ന് സുശാന്ത് മനസ്സിലാക്കുന്നു. 2008 സീരിയലിലൂടെയായിരുന്നു സുശാന്തിൻ്റെ മിനി സ്ക്രീനിലേക്കുള്ള അരങ്ങേറ്റം. പരമ്പരയുടെ തുടക്കത്തിൽ തന്നെ സുശാന്തിൻ്റെ കഥാപാത്രം മരിക്കുന്നുണ്ടെങ്കിലും ചുരുങ്ങിയ നാളത്തെ പ്രകടനം ആസ്വാദക ഹൃദയങ്ങളിൽ അവൻ്റെ സ്ഥാനം ഉറപ്പിക്കുന്നത് തന്നെയായിരുന്നു. പിന്നീടുള്ള എപ്പിസോഡുകളിൽ ആത്മാവിൻ്റെ രൂപത്തിൽ സുശാന്തിനെ കൊണ്ടുവന്നു. അത്രയധികം ആരാധകരുണ്ടായിരുന്നു ആ കഥാപാത്രത്തിന്. MS ധോണി ദ അൺടോൾഡ് സ്റ്റോറിയിൽ സംവിധായകൻ നീരജ് പാണ്ഡെ ധോണിയുടെ വേഷത്തിലേക്ക് സുശാന്തിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം, ധോണിയെ പോലെ തന്നെ എളിമയുള്ള ഏറ്റവും കൂളായ മനുഷ്യനാണ് സുശാന്ത് എന്ന് തന്നെയായിരുന്നു. സംവിധായകൻ നീരജ് പാണ്ഡെ തന്നെ ഒരവസരത്തിൽ ഇതേക്കുറിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട്. സുശാന്തിൻ്റെ മുൻ മാനേജർ ദിശ സലേന്റെ ആത്മഹത്യ ചെയ്ത് 1 ആഴ്ച കഴിയുമ്പോഴായിരുന്നു സുശാന്തിൻ്റെ മരണ വാർത്തയും പുറത്തു വന്നത്. എല്ലാവരോടും നല്ല സൗഹൃദം സൂക്ഷിച്ച താരത്തിൻ്റെ വിയോഗം സിനിമാ ലോകത്തെ ആകെ കണ്ണീരിലാഴ്ത്തി. മരണത്തിന് മുൻപുള്ള 6 മാസങ്ങളിൽ ഈ യുവനടൻ ക്ലിനിക്കൽ ഡിപ്രഷൻ ചികിത്സ തേടിയിരുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു. മരിക്കുന്നതിന് 8 മാസം മുൻപാണ് സുശാന്ത് ബാന്ദ്രയിലെ ഫ്ലാറ്റിലേക്ക് താമസം ആരംഭിക്കുന്നതും. സുശാന്തിൻ്റെ മരണ വാർത്തയോട് മറ്റൊരു വാർത്തയും പുറത്തു വന്നു, അമ്മയുടെ വിയോഗത്തോടുകൂടി സുശാന്ത് ഡിപ്രഷനിലേക്ക് പോയെന്ന്. സുശാന്തിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം ആരോപിച്ചതോടെയാണ് വിഷയം മറ്റൊരു തലത്തിലേക്ക് നീങ്ങാൻ തുടങ്ങിയത്. മരണത്തിൽ ഗൂഢാലോചന ഉണ്ടെന്നും സുശാന്ത് ആത്മഹത്യ ചെയ്യുമെന്ന് കരുതുന്നില്ലെന്നും കുടുംബം പറഞ്ഞിരുന്നു. സത്യാവസ്ഥ അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരണമെന്നും ഇവർ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതോടെ താരത്തിൻ്റെ മുൻ മാനേജർ ദിശയുടെ മരണത്തെക്കുറിച്ചും അന്വേഷണം ആരംഭിക്കുകയുണ്ടായി. ബോളിവുഡിലെയും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. സുശാന്തിനെ സിനിമാ മേഖലയിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടെന്ന സഹപ്രവർത്തകരുടെ വെളിപ്പെടുത്തലുകൾ കൂടി പരിഗണിച്ചായിരുന്നു ഈ അന്വേഷണം ആരംഭിച്ചതും. സുശാന്തിനോട് മലയാളികൾക്ക് ഉണ്ടാവേണ്ട കടപ്പാടിനെ കുറിച്ചുള്ള ഒരു പോസ്റ്റ് താരത്തിൻ്റെ മരണത്തിന് പിന്നാലെ പ്രചരിക്കുകയും ചെയ്തു. പ്രളയകാലത്ത് കേരളത്തിന് സഹായവുമായി എത്തിയവരുടെ കൂട്ടത്തിൽ സുശാന്തുമുണ്ടായിരുന്നു എന്ന് തന്നെയായിരുന്നു അത്. ഒരു ആരാധകനാണ് കേരളത്തിന് നൽകേണ്ട സഹായത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ പെടുത്തിയത്. ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകി സഹായിക്കാൻ തനിക്കും താല്പര്യമുണ്ടെങ്കിലും എന്നാൽ അതിനുള്ള പണമില്ലെന്നും സുശാന്തിനെ ടാഗ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. അതിനെ സുശാന്ത് നൽകിയ മറുപടി ഏറെ ശ്രദ്ധ നേടിയിരുന്നു. നിങ്ങളുടെ പേരിൽ 1 കോടി ഞാൻ സംഭാവന നൽകും. ആവശ്യമുള്ള സുഹൃത്തുക്കൾക്ക് അത് നേരിട്ടെത്തുമെന്ന് ഉറപ്പാക്കും. പിന്നീട് താങ്കളെ അഭിനന്ദിച്ചുകൊണ്ട് അത് ഇൻസ്റ്റാഗ്രാമിലൂടെ ഞാൻ പങ്കുവെക്കുകയും ചെയ്യും. ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയതിന് നന്ദി എന്നതായിരുന്നു സുശാന്തിൻ്റെ മറുപടി സന്ദേശം. അതൊരു പാഴ്വാക്കായിരുന്നില്ല. പറഞ്ഞ പണം അയച്ചതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിലൂടെ അദ്ദേഹത്തിന് നന്ദി പറയുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 കോടി നൽകിയതിൻ്റെ സ്ക്രീൻഷോട്ടും സുശാന്ത് പങ്കുവെക്കുകയും ചെയ്തു. എൻ്റെ കേരളം എന്ന ഹാഷ്ടാഗും സുശാന്ത് ഇതോടൊപ്പം പങ്കുവച്ചു. പരാജയങ്ങളെ ഭയമില്ലാത്ത, കരിയറിൽ വിജയത്തിൻ്റെ കൊടുമുടി ചുംബിച്ച പച്ചയായ മനുഷ്യനായിരുന്നു സുശാന്ത് സിംഗ്. അസാമാന്യമായ ആത്മവിശ്വാസമായിരുന്നു ഈ താരത്തിൻ്റെ കൈമുതൽ. സിനിമകൾ കിട്ടാത്ത കാലം വരുമ്പോൾ സീരിയലിൽ അഭിനയിക്കും, അതും കിട്ടാതെ വന്നാൽ തിയേറ്റർ ചെയ്യും. ഞാൻ തുടങ്ങിയ കാലത്ത് എനിക്കൊരു നാടകം കളിച്ചാൽ 250 രൂപയാണ് കിട്ടിയിരുന്നത്. അന്നും ഞാൻ ഹാപ്പിയായിരുന്നു, കാരണം അഭിനയം എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചിരുന്നു.
അതുകൊണ്ട് പുറത്താക്കപ്പെടുമോ എന്ന പേടി തനിക്കില്ലെന്നായിരുന്നു പഴയൊരു അഭിമുഖത്തിൽ സുശാന്ത് പറഞ്ഞിരുന്നത്. സുശാന്ത് ആത്മഹത്യ ചെയ്തത് എന്തിന് എന്ന് അദ്ദേഹത്തിന്റെ കുടുംബവും സുഹൃത്തുക്കളും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആരാധകരും ചോദിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്.